പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സമരം തുടരുമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മലബാറിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കുന്നതുവരെ സമരം തുടരും മലപ്പുറത്ത് മാത്രമല്ല മലബാറിലെ ആറ് ജില്ലകളിലും സീറ്റ് പ്രശ്നമുണ്ട് വീണ്ടും സമതിയ വെച്ച് കണക്കിൽ ക്ഷമിക്കണം കണ്ണിൽ പൊടിയിടാനാണോ സർക്കാർ ശ്രമമെന്ന സംശയമുണ്ടെന്നും പി എം എ സലാം പറഞ്ഞു വിവരങ്ങൾ നൽകാൻ മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് അസ്ലം സമരം തുടരാനാണോ ലീഗിന്റെ തീരുമാനം മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധിയിൽ മലപ്പുറത്ത് അധിക ബാച്ചുകൾ അനുവദിക്കാൻ തീരുമാനിക്കാനും അതിനെ സംബന്ധിച്ചുകൊണ്ട് പഠിക്കാൻ രണ്ടംഗ സമിതി നീക്കാനാണ് എന്നെ മന്ത്രിസഭ മന്ത്രി മന്ത്രി പ്രഖ്യാപിച്ചത് ഈ ഒരു സമീപനത്തെ മുസ്ലിം ലീഗ് തള്ളിക്കളയുകയാണ് ഒന്ന് മലപ്പുറത്ത് മാത്രമല്ല പ്രശ്നമുള്ളത് മലബാറിലെ ആറ് ജില്ലകളിലും സീറ്റുകളുടെ കുറവുണ്ട് മാത്രമല്ല പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് കിട്ടുന്നവരെ മുസ്ലിം ലീഗും അതിൻ്റെ പോഷക സംഘടനകളും സമരരംഗത്തിലായിരിക്കും പി എം എ സലാം അറിയിക്കുന്നത് മാത്രമല്ല നിരന്തരമായി കാര്യം വരുമ്പോൾ കമ്മീഷനുകൾ നിയോഗിച്ചുകൊണ്ട് തള്ളി നീട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീട്ടിക്കൊണ്ടുപോകുന്ന സർക്കാരിൻ്റെ സമീപനത്തെയും തള്ളിക്കളയുന്നു എന്തായാലും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനയുടെ ചർച്ചകൾക്ക് ശേഷം എന്തായിരിക്കും ഈ ഒരു സമരത്തിൻ്റെ ഭാവി എന്നതിനെക്കുറിച്ച് ഉള്ള ചർച്ചകൾ ചർച്ചകളുണ്ടായിരുന്നു മുസ്ലിം ലീഗും അതിൻ്റെ പോഷക സംഘടനകളും എന്തായാലും മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനാവസരം ലഭിക്കുന്നവരെ സമരത്തിലായിരിക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം തന്നെ അറിയിച്ചിട്ടുണ്ട്